गं गणपतये नमः, सं सरस्वत्यै नमः, श्रीगुरुभ्यो नमः, हरि ओम। ओम श्री महादेव्यै नमः। സൗന്ദര്യലഹരി 39-ാം ശ്ലോകമാണ് ഇന്ന് വിശദീകരിക്കുന്നത്. 38-ാം ശ്ലോകത്തിൽ അനാഹത ചക്രത്തിൽ ശിവപാർവതിമാർ സാധകൻ്റെ ഹൃദയകമലമാകുന്ന മാനസ സരസിൽ ഹംസമിഥുനങ്ങളായി 18 വിദ്യകൾ പാടി രസിക്കുന്നതായി ശ്രദ്ധിച്ചു. അടുത്തത് 39-ാം ശ്ലോകത്തിൽ സ്വാധിഷ്ഠാന ചക്രത്തിൽ ഭഗവാനെ കാലാഗ്നി രുദ്രനായും സംവർത്താഗ്നിയായും അഥവാ സംഹാരരൂപഭാവത്തിലും ഭഗവതിയെ സമയാശക്തി അഥവാ ചന്ദ്രകലാശക്തിയായി വണങ്ങുന്നു. പതഞ്ജലി യോഗസൂത്രയിൽ മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം എന്ന ക്രമത്തിലാണ് ഷഡ്ചക്രങ്ങളെ വിവരിച്ചിട്ടുള്ളത്. എന്നാൽ സൗന്ദര്യലഹരിയിൽ ആചാര്യസ്വാമികൾ മൂലാധാരം, മണിപൂരകം, സ്വാധിഷ്ഠാനം എന്ന ക്രമത്തിലാണ് ഷഡ്ചക്രങ്ങളെ വർണ്ണിക്കുന്നത്. കുണ്ടലിനി ശക്തിയുടെ അവരോഹണ ക്രമമാണല്ലോ നാം ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അനാഹത ചക്രം കഴിഞ്ഞിട്ട് ശിവപാർവതിമാർ സ്വാധിഷ്ഠാന ചക്രത്തിൽ പ്രകാശിക്കുന്നതാണ് ഈ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത്. ഭക്ത്യാദരപൂർവം സൗന്ദര്യലഹരി ശ്ലോകം 39 പാരായണം ചെയ്യാം. തവ സ്വാധിഷ്ഠാനേ ഹുതവഹമധിഷ്ഠായ നിരതം തമീടേ സംവർത്തം ജനനി മഹതീം താം ച സമയാ യദാ ലോകേ ലോകാൻ ദഹതി മഹതി ക്രോധകലിതേ ദയാർദ്രായാ ദൃഷ്ടിഃ ശിശിരമുപചാരം രചയതി. 39-ാം ശ്ലോകത്തിൻ്റെ പദാർത്ഥവും അന്വയവും പറയാം. ആദ്യത്തെ രണ്ട് വരികൾ, തവ സ്വാധിഷ്ഠാനേ ഹുതവഹ അധിഷ്ഠായ നിരതം തമീടേ സംവർത്തം ജനനി മഹതീം താം ച സമയാം. ജനനി, അമ്മേ, തവ നിന്തിരുവടിയുടെ സ്വാധിഷ്ഠാനേ സ്വാധിഷ്ഠാന ചക്രത്തിൽ ഹുതവഹം ഹുതവഹനായ അഗ്നിതത്വത്തെ അധിഷ്ഠായ അധിഷ്ഠാനമാക്കിക്കൊണ്ട് തം സംവർത്തം ആ സംവർത്താഗ്നിയെയും താം മഹതീം സമയാം ച മഹിമയോടുകൂടിയ ആ സമയേയും സമയാദേവിയെയും നിരതം നിരന്തരം ഈടേ ഞാൻ സ്തുതിക്കുന്നു. അമ്മേ, അമ്മയുടെ സ്വാധിഷ്ഠാന ചക്രത്തിൽ പ്രളയാഗ്നി രുദ്രനായ മഹാദേവനെയും സമയാദേവിയായി അമ്മയെയും ഞാൻ നിരന്തരം സ്തുതിക്കുന്നു. അടുത്ത രണ്ട് വരികൾ, യഥാ ലോകേ ലോകാൻ ദഹതി മഹതി ക്രോധകലിതേ ദയാദ്രായാ ദൃഷ്ടിഃ ശിശിരമുപചാരം രചയതി. ക്രോധകലിതേ മഹതി ആ ലോകേ, ആ സംവർത്താഗ്നിയുടെ കോപം നിറഞ്ഞ മഹത്തായ നോട്ടത്തിൽ ലോകാൻ ദഹതി യത് ലോകങ്ങളെല്ലാം ദഹിക്കുമ്പോൾ യാ ദയാദ്രാ ദൃഷ്ടിഹി കാരുണ്യം നിറഞ്ഞ നിന്തിരുവടിയുടെ നോട്ടം ശിശിരം ഉപചാരം രചയതി തണുപ്പിക്കുക എന്ന ഉപചാരത്തെ ചെയ്യുന്നുവല്ലോ. അപ്പോൾ മഹാദേവൻ്റെ ആ ക്രോധകലിതമായ ആ സംവർത്താഗ്നിയുടെ കോപം നിറഞ്ഞ മഹത്തായ നോട്ടത്തിൽ ഈ 7-14 ലോകങ്ങളും ദഹിക്കുമ്പോൾ കാരുണ്യാദ്രമായ അമ്മയുടെ നോട്ടം ഈ പ്രകൃതിയെ മുഴുവനും തണുപ്പിക്കുകയാണല്ലോ ചെയ്യുന്നത്. ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം, ലോകദാഹകനായ സംവർത്തകൻ കാലാഗ്നി രുദ്രൻ സ്വാധിഷ്ഠാനത്തിൽ പ്രത്യക്ഷനാകുന്നു അഗ്നിതത്വമായി. രുദ്രൻ്റെ ശക്തിയായ മഹാദേവി മഹാപ്രളയാഗ്നിയുടെ ജ്വാലയായി വർത്തിക്കുന്നു. ഇവരുടെ ക്രോധകലിത നോട്ടത്തിൽ ലോകമാകെ ദഹിക്കുന്നു. അങ്ങനെ ദഹിക്കുന്ന ലോകത്തിൽ മണിപൂരത്തിൽ കഴിയുന്ന ദേവിയുടെ കരുണാപൂർണമായ ദൃഷ്ടി ശിശിരോപചാരമായി വർത്തിക്കുന്നു. പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയും നാശവും ഒരേ പരമചൈതന്യത്തിൻ്റെ 2 ഭാവങ്ങൾ മാത്രമാണെന്നും നാശവും സൃഷ്ടിയും 2 എന്ന ജ്ഞാനം ഈ ഘട്ടത്തിൽ ഉപാസകൻ ഉണ്ടാകുന്നു.
പ്രളയകാലാഗ്നി ജ്വാലകളോടുകൂടിയ രുദ്രൻ ശക്തിസമേതനായി വർത്തിക്കുന്നതായി ഒന്നാം ശ്ലോകത്തിൽ വർണ്ണിച്ചു. ഇവിടെ അഗ്നിരൂപനായ രുദ്രൻ്റെ ദാഹക ജ്വാലയായി സമയ എന്ന നാമത്തോടുകൂടിയ ദേവിയായി അമ്മയെ അവതരിപ്പിക്കുന്നു. രുദ്രൻ ക്രോധകലിതമായ ദൃഷ്ടിയാൽ നോക്കുമ്പോൾ നോക്കുന്നതിനെയെല്ലാം സമയരൂപിയായ ജ്വാല ഭസ്മീകരിക്കുന്നു. ഇങ്ങനെയായാൽ പ്രപഞ്ചമില്ലാതെ വരില്ലേ? ലോകജനനിയായ ദേവിക്ക് ഈ പ്രപഞ്ചത്തിന് നേരെ കാരുണ്യം മാത്രമേ ഉള്ളൂ. ജലതത്വാത്മകമായ മണിപൂരചക്രത്തിലിരുന്ന് സ്വാധിഷ്ഠാന ചക്രത്തിലേക്ക് നോക്കുന്ന ദേവിയുടെ കരുണാപൂർവമായ ദൃഷ്ടി ശിശിരോപചാരം ചെയ്യുകയാൽ പ്രപഞ്ചസൃഷ്ടി പുനരാവർത്തിക്കുകയും സംഹാരവും സൃഷ്ടിയും തുടർച്ചയായ ഒരു പ്രക്രിയ മാത്രമാണ്. യാതൊരു ചൈതന്യത്തിൻ്റെ വികാരമായി പ്രപഞ്ചം വികസിക്കുന്നുവോ ആ ചൈതന്യത്തിലേക്ക് തിരികെ ആവാഹിച്ചതാണ് സംഹാരം. അപ്പോൾ അഗ്നിയുടെ സ്വഭാവം ജ്വലിപ്പിക്കലാണ്, ജലത്തിൻ്റേത് കുളിർപ്പിക്കലും. മണിപൂരത്തിൽ അമൃതരൂപിണിയായിരുന്ന ദേവിയാണ് സ്വാധിഷ്ഠാനത്തിൽ രുദ്രൻ്റെ ദാഹക ജ്വാലയായി വർത്തിക്കുന്നത്. കുണ്ടലിനി ശക്തിയുടെ ഉണർച്ചയോടുകൂടി ജ്ഞാനമുണർന്ന ഉപാസകൻ വേറെ വേറെയായി കണ്ടിരുന്ന സൃഷ്ടി സംഹാരങ്ങളുടെ ഐക്യത്തെക്കുറിച്ച് ഈ ഘട്ടത്തിൽ ബോധവാനാകുന്നു. അജ്ഞാനത്തിൻ്റെ വലയത്തിൽ നിന്ന് മുക്തനാകുന്ന ഉപാസകൻ ഭൗതികതയുടെ തിമിരം മാറി ശുദ്ധജ്ഞാന പ്രാപ്തി നേടുന്നു. പ്രപഞ്ചത്തിന് നാശമോ സൃഷ്ടിയോ ഇല്ലെന്നും സംഹാരമെന്നത് സൃഷ്ടിയുടെ പൂർവരംഗം മാത്രമാണെന്നും ക്രോധകലിതമെന്ന് നാം പറയുന്നുവെങ്കിലും സംഹരിക്കുന്ന ദൃഷ്ടിയും ശിശിരോപചാരം ചെയ്യുന്ന ദയാദ്രമായ ദൃഷ്ടിയും ഒന്നു തന്നെയാണെന്ന് സാധകൻ മനസ്സിലാക്കുന്നു. അതാണ് ഈ ശ്ലോകത്തിലൂടെ ഭഗവത്പാദർ പറയുന്നത്. കാലാഗ്നി രുദ്രനായ മഹാദേവൻ്റെ ക്രോധാഗ്നിയിൽ പ്രപഞ്ചം ഭസ്മീകരിക്കുമ്പോൾ അമ്മ കരുണാദ്രമായ നോട്ടം കൊണ്ട് ലോകത്തെ ശീതോപചാരം ചെയ്യുന്നു. ഭഗവാൻ നിവൃത്തി സ്വരൂപനും ദേവി പ്രവൃത്തി സ്വരൂപിണിയുമാണ്. ഋതുക്കൾ മാറി വരുന്നതുപോലെ, കടുത്ത വേനൽ കഴിഞ്ഞ് മഴക്കാലം വരുന്നതുപോലെ, ക്രോധവേനൽ കഴിഞ്ഞ് തണുത്ത അനുഗ്രഹവർഷം ചൊരിയുന്നത് പോലെ, അച്ഛനമ്മമാർ മക്കളെ സംരക്ഷിക്കുന്നത് പോലെ, മാതാമേ പാർവതീ ദേവി പിതാദേവോ മഹേശ്വര ബാന്ധവ ശിവഭക്താശ്ച സ്വദേശോ ഭുവനത്രയം. അങ്ങനെ ഈ അഖിലാണ്ടകോടി ബ്രഹ്മാണ്ടം ശിവദമ്പതികൾ കാരുണ്യപൂർവം സംരക്ഷിക്കുന്നു. ഈ ശ്ലോകത്തിൻ്റെ ഫലശ്രുതി ദുസ്വപ്ന നാശമാണ്. നൈവേദ്യമായി സമർപ്പിക്കേണ്ടത് പാൽപായസവും തേനുമാണ്. ശിവപാർവതിമാരെ ഭക്ത്യാദരം വന്ദിച്ചുകൊണ്ട് തവ സ്വാധിഷ്ഠാനേ ഹുതവഹമധിഷ്ഠായ നിരതം തമീടേ സംവർത്തം ജനനി മഹതീം താം ച സമയാം യദാ ലോകേ ലോകാൻ ദഹതി മഹതി ക്രോധകലിതേ ദയാദ്രായാ ദൃഷ്ടിഃ ശിശിരമുപചാരം രചയതി.